ഇറങ്ങിവരുന്നുണ്ടോ? പിന്നെ താൻ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ താൻ പോകാൻ ഇവിടെ നിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. നീ ഇറങ്ങണടി, നീ അതിനുള്ളിൽ തന്നെ ഇരുന്നോ. പിന്നെ എല്ലാം വ്യക്തമായി തന്നെ കേട്ടു. ഇനി ഈ ഏട്ടന്റെ സ്വഭാവം എന്നാ പഴയതുപോലെ ആകുന്നത്? എനിക്ക് ആ പഴയ ഏട്ടനെ മതി. അതിന് സമയെടുക്കും. പൊന്നുമോൻ അത് വെറുത്ത് വിഷമിക്കാതെ പോയി പാക്ക് ചെയ്യാൻ നോക്കിക്കോ. അപ്പൊ സിദ്ധുടന്റെ സ്വഭാവം ഇതല്ലേ? അല്ല ഏട്ടത്തി, എപ്പോഴും കളി ചിരിയുമായി നടക്കുന്ന ഒരാളായിരുന്നു എന്റെ ഏട്ടൻ. പിന്നെ ദേഷ്യം അതുണ്ടായിരുന്നു. അത് ഞങ്ങളാരെങ്കിലും വേദനിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കുമ്പോഴോ ഒക്കെയാണ് പുള്ളി ദേഷ്യം കാണിക്കാറ്. പിന്നെ അവന്റെ ചില സമയത്തെ ശാന്തത ഒന്ന് പേടിക്കുന്നത് നല്ലതാ. അതെന്താ? ആ ശാന്തത അവൻ ഓരോ കണക്കുകളും കൂട്ടുന്നതാണെന്ന് കരുതിയാ മതി. ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കല്ലേ ഏട്ടാ? എന്റെ ഏട്ടത്തി, ഈ ഏട്ടൻ ചുമ്മാ പറയുന്നതാ. ഡോണ്ട് വറി. ആ പിന്നെ ഏട്ടത്തി, ഏട്ടന്റെ കയ്യിന്ന് ഇന്ന് നടന്നതിന് കിട്ടും, അത് ഉറപ്പാ. ഫോണ് തീർക്കാ, മനുഷ്യനോട് ബി പി കൂടി നിക്കേ. എപ്പോഴാ ബോധം കിട്ടി വീഴുന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഡോണ്ട് വറി, ഇന്ന് നീ ഇവിടെ നിന്നാൽ കോളേജ് ചെല്ലുമ്പോ ലേറ്റ് ആകും, പിന്നെ അതിനും കൂടി കിട്ടും. ഓ, ഞാൻ പോവാൻ നോക്കട്ടെ. ആ പിന്നെ ഞാൻ വന്നിട്ട് പോയാ മതി പ്ലീസ്. ശരി, നീ പോകാൻ നോക്ക്, നീ വന്നിട്ട് ഞങ്ങ പോകൂ. ബൈ, എന്നാ ഞാൻ വേഗം പോയിട്ട് വരാം. ഹലോ എബ്രഹാം ജോൺ. എന്താടാ എന്റെ അപ്പന്റെ പേരും പറഞ്ഞ് വിളിക്കുന്നത്? ഓ, ചുമ്മാ വിളിച്ചതാണെന്നേ. ആ പറച്ചിലിൽ സംതിങ് ഫിഷി ആണല്ലോ മോനെ. നിനക്ക് നിന്റെ അപ്പന്റെ പേരും പറഞ്ഞ് അറിയപ്പെടാനല്ലേ ആഗ്രഹം? ഓ, മനസ്സിലായി. പറ, ഏതു ഡയറക്ടർ എന്നെ വിളിച്ചത്? ഓ, മനസ്സിലാക്കി കളഞ്ഞല്ലോ കൊച്ചു കള്ളൻ. പറ, എന്താ റിപ്ലൈ കൊടുക്കേണ്ടത്? യെസ് ഓർ നോ? നോ. നീ അഭിനയം ശരിക്കും നിർത്തുകയാണോ? നോ, ബട്ട് എനിക്ക് കുറച്ച് സമയം വേണം. എന്റെ മനസ്സ് ഇപ്പോൾ ഓക്കെ അല്ല. ഗൈസ്, ഞാൻ ഇറങ്ങിയാണ്, ഞാൻ വരാൻ ലേറ്റ് ആകും. ഓ, നീ എന്നാ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരാത്തത്? കേസിന്റെ കാര്യമല്ലേ മോനെ. പിന്നെ ഈ ഡോക്ടർ ഇന്ന് ലീവാണോ? ഏയ്, ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഇറങ്ങാൻ സമയമാകുന്നതേ ഉള്ളൂ. എന്താ പിന്നെ? അങ്കിൾ എന്നെ വിളിച്ചിരുന്നു. എന്നെയും വിളിച്ചിരുന്നു. ജോ, ഇനി നീ എത്ര നാൾ അവരിൽ നിന്നെല്ലാം മാറി നിൽക്കും? കണ്ണനെ തന്നെ കണ്ടിട്ട് നീ എത്ര നാളായി? അവനാണെങ്കിൽ വിളിക്കുമ്പോ വിളിക്കുമ്പോ നിന്നെ കുറിച്ച് ചോദിക്കുന്നത്, നിന്നെ പറ്റി മാത്രം. അറിയാം, എല്ലാരും എന്നോർത്ത് വിഷമിക്കുന്നെന്ന്. എല്ലാമായി പൊരുത്തപ്പെടാൻ എനിക്ക് ഇനിയും സമയം വേണം. ഒന്നര കൊല്ലോയില്ലേ ദോഹാൻ, നീ എന്നാ ഇനിയും അത് ഉൾക്കൊള്ളാത്തത്? ഇല്ല, ജോയിലും ചിന്നുവും എന്നെ വിട്ട് എങ്ങോട്ടും പോകില്ല. അവർക്ക് നമ്മളെ വിട്ട് എങ്ങും പോകാൻ കഴിയില്ല. അവര് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. ജോ, റിലാക്സ്, നീ റൂമിലേക്ക് പോകാൻ നോക്ക്. നീ ഒന്ന് പുറത്തേക്ക് വാ. എന്താടാ? എടാ, ജോയും കണ്ണൻ എന്താ അവര് മരിച്ചെന്ന് വിശ്വസിക്കാത്തത്? നീ വിശ്വസിക്കുന്നുണ്ടോ അവര് മരിച്ചെന്ന്? പറ, നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ആ പിന്നെ, ജെറി വിളിച്ചിരുന്നു, എന്നോട് അവനോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇട്ടിട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞില്ല. ഓക്കെ, നീ പോയിട്ട് വാ, ഞാൻ വിളിച്ചോളാം അവനെ. ഏടി ദുഷ്ടതികളെ, നിങ്ങൾ ഇരുന്ന് പഠിക്കണോ? ദേ, എന്നെയും കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിന്റെ കെട്ടിടെന്താടി ഇങ്ങനെ? മിക്കവാറും അങ്ങനെ എന്റെ കൈ കൊണ്ടു ഞാൻ കൊല്ലും. ആണോ? എന്നാ വേഗം അയക്കോ. സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ സന്തോഷിക്കുന്ന ഭാര്യ, അത് നീ മാത്രമായിരിക്കും. പിന്നെ ഞാൻ എന്ത് വേണോന്നാ? ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്. ഡീ മാമി, നീ പഠിച്ചോ? ആ, നിങ്ങളോ? ഞങ്ങളും. അപ്പൊ സ്റ്റുഡന്റ്സ് നിങ്ങളെല്ലാരും പഠിച്ചില്ലേ? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് റോൾ നമ്പർ 3. സിദ്ധു അവരോട് മൂന്നുപേരോട് ചോദിച്ചു, ബാക്കി എല്ലാവരോടും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞ ശേഷം സിദ്ധു ക്ലാസ് റൂമിൽ വിട്ട് ഇറങ്ങിപ്പോയി. ഡീ, നമ്മളോട് മാത്രം എന്താടി സാർ ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നത്? അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ എന്താ നമ്മളോട് ചോദിക്കാണ്ടിരുന്നത്? ഡീ, സാർ നമുക്കിട്ട് പണിതതാ. അതെ ഡീ, എങ്ങനെ നമുക്കിട്ട് പണിതത് തന്നെയാ. അവർ സിദ്ധുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധു ക്ലാസ്സിലേക്ക് കയറുന്നു. എല്ലാ സ്റ്റുഡൻസിനോടും അവർ അസൈൻമെന്റ് വെക്കാനായി ആവശ്യപ്പെട്ടു. അസൈൻമെന്റോ? ഏ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോ? എന്താടി അസൈൻമെന്റിന്റെ കാര്യം നമ്മൾ മാത്രം അറിയാതിരുന്നത്? എന്താ നിങ്ങൾ മൂന്നുപേരും വെക്കാത്തത്? സാർ ഞങ്ങളെ എഴുതിയിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ലെന്നോ? ഞാനാണല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചത് ഇന്ന് അസൈൻമെന്റ് വെക്കണമെന്നും പറഞ്ഞ്. മൂന്ന് ഫോൺ എടുത്തു നോക്ക്. എന്തേ ഇപ്പൊ കണ്ടോ സാർ? അത്
അപ്പൊ നിങ്ങക്ക് പനിഷ്മെന്റ് വേണ്ടേ? വേണം. നാളെ രാവിലെ ഈ അസൈൻമെന്റ് 100 വട്ടം എഴുതി കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ഓക്കേ സാർ. സാറിന്റെ വോയിസ് മെസ്സേജ് ഇന്നലെ നിന്റെ ഫോണിൽ വന്നത് കൊണ്ട് ഞാൻ പിന്നെ ഓൺലൈനിലേ കയറിയില്ല. ഞാനും ക്ഷീണം കാരണം ഫോൺ എടുത്ത് നോക്കിയ പോലുമില്ല. അങ്ങനെ മനപ്പുറം നമുക്കിട്ട് പണിത് തന്നെയാ. അതേടി നമുക്കിട്ട് പണിതതാ. ഡി മാമി, നിന്റെ കെട്ടിയവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട് തന്നെയാ, ഉറപ്പിച്ചോ. നീ കുറെ നേരമായല്ലോ പഴുതീ അങ്ങനെ കൊല്ലുമെന്ന്. എന്താ മാമി കൂൾ ഡൗൺ, അവള് തമാശക്ക് പറഞ്ഞതല്ലേ? തമാശക്കോ? ഡി പാറു, നീ അങ്ങനെ ഒന്ന് കൊന്നതാടി, ഞാൻ രക്ഷപ്പെടും. ആ നല്ല വ്യക്തി ഭാര്യ. എടി എനിക്ക് മതിയടി അങ്ങേരുടെ കൂടെ ജീവിച്ച്. എങ്ങനെയെങ്കിലും അങ്ങേരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഒരു വഴി പറഞ്ഞതാടി. മോള് ഇവിടെ ഇരുന്ന് വഴി ആലോചിക്ക്, ഞാൻ പോയി ഇമ്പോഷൻ എഴുതട്ടെ. ഡി ദുഷ്ടത്തികളെ, അങ്ങേരിക്കിട്ട് ഒരു പണി കൊടുക്കാനെങ്കിലും എന്നെ സഹായിക്കടി. എന്നെ മാമി, നിനക്ക് കിട്ടിയതൊന്നും പോരെ മോളെ. അതെ, ഞാൻ എന്റെ ദേഷ്യത്തില് പറഞ്ഞതാ. ഞാൻ അങ്ങേരെ കൊല്ലാൻ പോയി നിന്നാൽ അങ്ങേരി എനിക്ക് നിന്ന് തരും, എന്നെ കൊന്നോന്നും പറഞ്ഞു. അങ്ങേരിക്കിട്ട് പണിതാൽ അതിന്റെ 100 ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും മോളെ. അതെ, ഇനി ഞാനുമില്ല അങ്ങേരിക്കിട്ട് പണിയാൻ. പോടി, എന്നോട് ആർക്കൊരു സ്നേഹവും ഇല്ല. നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാ മാമി, നീ അങ്ങേരിക്കിട്ട് പണിയാൻ പോകണ്ട. ഞങ്ങൾ പറഞ്ഞൊന്നും കേക്ക്. മാറ്, നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഇപ്പിരുന്ന് ഇമ്പോഷൻ എഴുതാൻ തുടങ്ങിയ നാളെ രാവിലെ എമ്മെങ്കിലും തീരും. വാ, എന്തെങ്കിലും ഒന്ന് എഴുതാം. അത് നീ പറഞ്ഞത് ശരിയാ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വർക്ക്. ആ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്ത്? അല്ല, ഇംഗ്ലീഷ് പറഞ്ഞതേ. ഓ, ഞങ്ങളോട് തന്നെ ചോദിക്കുക, അത് കറക്റ്റ് ആണെന്ന്. ഞങ്ങൾക്ക് അതിൻ്റെ ABCD പോലും അറിഞ്ഞുകൂടാ. അപ്പോഴാണ്. ആ, അതെന്തെങ്കിലും ആവട്ടെ, വാ പോയിരുന്ന് എഴുതാൻ തുടങ്ങാം. സാർ, മേ ഐ? യെസ്, കം ഇൻ. സാർ, സാർ പറഞ്ഞ അവരുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലാണത്. ഓക്കെ സാർ, ഇത് അരവിന്ദ് കൃഷ്ണ, ഇപ്പൊ ഡോക്ടറാണ്. ഇത് അരവിന്ദിന്റെ അച്ഛൻ കൃഷ്ണൻ, വില്ലേജ് ഓഫീസറാണ്. ഇത് അമ്മ ദേവകി, ഹൗസ് വൈഫാണ്. ഇത് അനിയത്തി വാമിക കൃഷ്ണ. ഈ അടുത്താണ് ഇവളുടെ വിവാഹം കഴിഞ്ഞത്. പിന്നെ സാർ, ഈ വാമിക സ്വന്തം അനിയത്തിയല്ല, അവിടെ അവന്റെ അച്ഛനും. തന്നോട് അവന്റെ ഫാമിലി ഡീറ്റെയിൽസ് പറയാനല്ല പറഞ്ഞത്. സോറി സാർ, അരവിന്ദ് പഠിച്ചത് ഡൽഹി മെഡിക്കൽ കോളേജിലാണ്. അവന്റെ അവിടുത്തെ കൂട്ടുകെട്ട് അത്ര നല്ലതല്ലായിരുന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ ഒരു പെൺകുട്ടിയെ പറ്റി അറിഞ്ഞു. അന്വേഷിച്ചപ്പോൾ അവർ സഹോദരങ്ങളെ പോലെ ആയിരുന്നു എന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ ലാസ്റ്റ് ഇയർ ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു, അതുകൊണ്ട് എക്സാം. ഓക്കെ, തമ്പക്കോ. നിങ്ങൾ പോയില്ലേ? ഞാനൊത്ത് നിങ്ങൾ പോയി കാണാന്ന് സിദ്ധുവിനോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അവനെ വെയിറ്റ് ചെയ്തിരുന്നതാ. ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം. വേഗം പോയി ഫ്രഷ് ആയി വേട്ടത്തി. അയ്യോ ഏട്ടത്തി, എന്താ പറ്റിയത്? കാല് സ്ലിപ്പായി വീണതാ. ആരിവിടെ വെള്ളം ഒഴിച്ചത്? അത് ഏട്ടാ, എന്റെ കയ്യിൽ നിന്ന് വെള്ളം വീണിരുന്നു. സരസ്വതി അമ്മയോട് പറയാമെന്നപ്പോളാ ഏട്ടത്തിയെ കണ്ടത്. എന്താ ഇവിടെ? അതെ ഏട്ടാ, ഏട്ടത്തി വീണു. ഇവളെങ്ങനെ വീണത്? നാ നിൽക്കുന്ന എല്ലാത്തിനും കാരണമായ അവൻ. അല്ല, ഒപ്പിച്ചിട്ട് നിൽക്കുന്നൊക്കെ അവന്റെ നിപ്പ് കണ്ട. വെള്ളം വീണെങ്കി അത് വന്ന് വേഗം തുളച്ചു മാറുന്ന നിനക്ക് അറിയില്ലേടാ. നിർത്തണം നീ അവനെ. നീ വഴക്ക് പറയണ്ട, അവനെ അറിയാതെ ചെയ്തതല്ലേ. ഇനി ആരും അവനെ വഴക്ക് പറയാൻ നിക്കണ്ട. ഏട്ടത്തി വാ, ഞാൻ പൊക്കാം. അവളെ ഞാൻ റൂമിൽ കൊണ്ടുപോക്കോളാടാ. ഏട്ടത്തി സോറി. നീ ഇങ്ങനെ വിഷമിക്കരുത് ടാപ്പി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഓക്കേടാ, ഒന്ന് ചിരിച്ചേ. ഓ, സമാധാനായി. വേദന തോന്നിയാൽ ഹോസ്പിറ്റലിൽ പോണോട്ടോ മോളെ. സിദ്ധു, ഞങ്ങൾ ഇറങ്ങാ. ഓക്കെ, നിങ്ങൾ പോകാൻ നോക്കിക്കോ. നീ വാ. എന്താ? കാല് കുത്തിയപ്പോ ചെറിയൊരു വേദന. എന്നാ വാ, ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, എന്നെ ഒന്ന് റൂമിൽ കൊണ്ടൊന്ന് ആക്കി തന്നാ മതി. ഹലോ വാമിക. ഹലോ ഡോക്ടർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഒരു തരിപ്പ് പോലെ ഉണ്ട്. അത് റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളൂ. ഇതാരാ? ഷീസ് മൈ വൈഫ്. ഓ, വേറെ കുഴപ്പമൊന്നും ഇല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാ പോകാം. താങ്ക്സ് ഡോക്ടർ. ഡി കുറുമ്പി, മതി നിന്നെ ഡോക്ടർ വിളി. ഈ ഹോസ്പിറ്റൽ ഡോക്ടറല്ലേ, അപ്പൊ ഞാൻ റെസ്പെക്ട് തന്ന ഡോക്ടർ എന്ന് വിളിക്കണ്ടേ? ഓ, ഈ റെസ്പെക്ട് ഒക്കെ നീ ഇവിടെ വെച്ചല്ലേ കാണിക്കാറുള്ളൂ. ആ പിന്നെ മീനിനെ വിളിച്ച് പറയണ്ടോ. അയ്യോ, ഞാൻ പറഞ്ഞു പോയി. ഈ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ഓ സോറി സിദ്ധാർത്ഥ്, ഞാൻ ദേവൻ, മീനാക്ഷിയുടെ ബ്രദറാണ്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു.
ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളു മോളെ. ഫ്രഷ് ആയി ഞാൻ ഇവിടെ ഒന്ന് ചുമ്മാ ഇരുന്നതാ. വാമിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പൊ ഓക്കെയാണ്. അവളെ കുറിച്ച് നീ വറിയിടാവണ്ട. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവളുടെ കല്യാണം പെട്ടെന്നായതുകൊണ്ടാണ്. അവൾ വൈകാതെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങും. എന്റെ ഏട്ടൻ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം. മനസ്സിലായോ? മനസ്സിലായി. മറക്കാൻ ശ്രമിക്കാം മോളെ ഞാൻ. ഗുഡ് ബോയ്. നീ എന്ത് ഈ നേരത്തെ എഴുന്നേറ്റത്? ചുമ്മാ എഴുന്നേറ്റതാ. ഞാൻ പോയി ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. കോളേജിൽ പോകുന്നില്ലേ? ഇന്ന് വാമി വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ലീവ് എടുത്തു. നടക്കട്ടെ നടക്കട്ടെ. എക്സാമിനെങ്കിലും മാർക്ക് കുറയുമ്പോഴാണ് എന്റെ സ്വഭാവം അറിയാൻ വന്നത്. നീ അതൊക്കെ ഞാൻ വാങ്ങും ഏട്ടാ. ഗുഡ് നൈറ്റ്. ഈ പെണ്ണ്. മറക്കാൻ പറ്റുമെന്ന് അറിയില്ലടി പെണ്ണെ. ശ്രമിക്കാം. ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്റെ പ്രണയം പറയാൻ. അല്ലേ വാമി, എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നീ പതിഞ്ഞു പോയിടി പെണ്ണെ. ഞാൻ ശ്രമിക്കാം. പറ്റുമോ എന്ന് അറിയില്ല വാമി. നിന്നെ മറക്കാൻ പറ്റുമെന്ന് മരുഭൂമിയിൽ പൊൻകൊലുസു കൊഞ്ചുമാ നിമിഷങ്ങളെ ഉള്ളിൽ കിലുങ്ങിടാതെ ഇനി വരാതെ നീ എങ്ങഴലിൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായി, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അതീ പറഞ്ഞ പോലെ എനിക്ക് എക്സാമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടിട്ടുണ്ട്. കോളേജ് തുറക്കുമ്പോൾ തന്നെ എക്സാമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. പിന്നെ ഈ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന, ഇനി 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഉണ്ടാവുകയുള്ളു. അപ്പോൾ എല്ലാവരും അതുവരെ കാത്തിരിക്കണം. ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. കാരണം നിങ്ങളൊക്കെ 1.5 മാസം പിരിഞ്ഞിരിക്കാനുള്ള ഒരു വിഷമം എനിക്കുണ്ട്. നിങ്ങളൊക്കെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ആർമീസെ. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ സ്റ്റുഡൻസായി പോയില്ലേ, പഠിക്കണ്ടേ? അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഞാൻ വേഗം തന്നെ തിരിച്ചു വരും. അപ്പം നന്നായിട്ട് എക്സാമൊക്കെ എഴുതി ഞാൻ വേഗം തിരിച്ചു വരാം. എല്ലാ ആർമീസും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ലവ് യു, ബറാഹേ സറാങ്കി.